കഴിഞ്ഞ അഞ്ച് മാസങ്ങളായി എത്യോപ്യയിലെ ടിഗ്രെ എന്ന പ്രദേശത്ത് വംശഹത്യ നടക്കുകയാണ് എത്യോപ്യൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ. മുഖ്യധാര മാധ്യമങ്ങൾക്ക് ആ വിവരങ്ങൾ ലഭ്യമല്ലാത്തതാണോ അതോ താല്പര്യമില്ലാത്തതാണോ എന്നറിയില്ല. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു എഴുത്തിൽ പറയും പോലെ ഏകദേശം 78 പട്ടക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 76 വയസ്സുള്ള ഒരു പുരോഹിതൻ താൻ കൂട്ടക്കൊലയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഭവം വിവരിക്കുന്നുണ്ട്. February 1 തങ്ങൾ പ്രാർത്ഥിച്ചിരിക്കെ ദേവാലയത്തിലേക്ക് ഒരു ഡസൻ പട്ടാളക്കാർ ബൂട്ടുകൾ ചവിട്ടി തിമിർത്ത് വന്നിട്ട് അവരോട് അലറി, "നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണ്, കാരണം ഇതെല്ലാം കടന്നുപോകും എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഗ്രാമീണരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവർ തുരുതുരെ നിറയൊഴിച്ചു. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് മഹാത്ഭുതത്തിൽ കുറഞ്ഞ ഒന്നുമല്ല." ഇതൊക്കെ കേട്ട് മനം നുറങ്ങിയിട്ടാണോ എന്തോ ഒരു യുവ വൈദിക സുഹൃത്ത് തന്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഇന്ന് കുറിച്ചു, "ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എല്ലാ കൂട്ടക്കൊലയും വംശഹത്യയും പ്രശ്നമല്ലല്ലേ എന്ന്." ശരിയാണ്, ക്രൈസ്തവർക്കെതിരെയുള്ള കൂട്ടക്കൊലകളും അക്രമങ്ങളും വിവേചനങ്ങളും വാർത്തയിൽ അങ്ങനെ ഇടം നേടാറില്ല. എനിക്ക് തോന്നുന്നു ലോകത്തിനറിയാം നമ്മൾ ക്രൈസ്തവർ മരണവുമായി സമാധാനത്തിലായവരാണെന്ന്. ക്രിസ്ത്യാനിറ്റി ഹാസ് മെയ്ഡ് പീസ് വിത്ത് ഡെത്ത്. കാരണം മരണത്തിന് തോൽപ്പിക്കാനാവാത്തൊരു സമാധാനം നമുക്ക് കൈമുതലായി ഉണ്ട്. വി ആർ ആൻ ഈസ്റ്റർ പീപ്പിൾ. നമ്മൾ ഉയർപ്പിൻ്റെ ജനതയാണ്. നമ്മെ ജീവിപ്പിക്കുന്നത് പ്രത്യാശയുമാണ്. Romans 8:24-25. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു എങ്ങനെ ഈ പ്രത്യാശയിൽ നമ്മുടെ ആത്മാവിനെ നങ്കൂരമിടണമെന്ന്. Hebrews 6:19. Luke 5 ഒരു അത്ഭുതകരമായ ചാകരയുടെ വിവരണമുണ്ട്. മീൻ കിട്ടാതെ വലഞ്ഞ് കുറെ മുക്കുവരെ നോക്കി നാഥൻ ഗനസ്രത്ത് തടാകരയിൽ നിൽക്കുകയാണ്. അവൻ അവരോട് വിളിച്ചു പറഞ്ഞു, "ആഴത്തിൽ വലയെറിയുക. ദുഃഖ് ഇൻ ആൾത്തും." നമ്മുടെ വലയെറിയലിന് ആഴം കുറവാണ്. ആഴമുള്ള വിശ്വാസം ആഴമുള്ള വിളവ് നൽകും. ഗ്രേറ്റ് ക്യാച്ച്. പക്ഷേ ഉലയ്ക്കുന്ന കടലിൽ പ്രത്യാശയിൽ നങ്കൂരമിട്ട് കിടക്കാനാകണം. അതുകൊണ്ടാണ് മനുഷ്യരെ പിടിക്കുന്നവരെന്ന് ശിഷ്യന്മാർ വിളിക്കപ്പെടുന്നത്. പെരുന്തിരകളുടെ മേൽ വിശ്വാസയാനത്തെ അറിവോടും പതറാതെയും പായിക്കാൻ കഴിവുള്ളവർ. ആ അധ്യായം Luke 5 നാഥൻ തന്റെ ആദ്യ ശിഷ്യരെ വിളിക്കുന്ന ഭാഗമാണ്. "എന്നെ അനുഗമിക്കുക." അക്കലൗത്തേയി മോയി എന്ന് നാഥൻ പറയുമ്പോൾ അവർ അവനെ അനുഗമിച്ചു എന്ന പ്രസ്താവനയും അവിടെ പല ആവർത്തി കടന്നു വരുന്നുണ്ട്. ഇന്ന് സുവിശേഷ ഭാഗം Yohanan 21:15 നാഥൻ പത്രോസിന്റെ അടുത്ത് അവന്റെ സ്നേഹത്തെ ചോദിച്ചറിയുന്ന ഭാഗം. Luke 5 വിവരിച്ച ഒരു സമാന സംഭവമാണ് Yohanan 21. ഒരേ ഒരു വ്യത്യാസം മാത്രം, ഇത് നാഥന്റെ ഉത്ഥാനത്തിന് ശേഷമാണെന്ന് മാത്രം. മീൻ കിട്ടാതെ ഉഴലുന്ന ശിഷ്യർ നാഥൻ പറഞ്ഞയടുത്ത് വലയിടുമ്പോൾ അവരുടെ വല തിങ്ങി നിറയുന്നു. ഉയർപ്പിന്റെ ആഴമറിയുക എന്നതാണ് ആഴങ്ങളിൽ വലയിറക്കുക എന്നതിന്റെ അർത്ഥം. വേദനയുടെയും മരണത്തിന്റെയും ആയത്തിലും ആഴത്തിലും ഉയർപ്പുണ്ട്. അതൊരു ജലരേഖയല്ല, ജലത്തെ ചൂഴ്ന്നു നിൽക്കുന്നവൻ തന്നെ പകർന്നു തരുന്ന മാർഗരേഖയാണ്. അവൻ കഥനക്കടലിന്റെ ആഴങ്ങളെ കണ്ടിട്ടുണ്ട്. പത്രോസിന്റെ സ്നേഹത്തിന്റെ പരിമിതികളെയും അവന്റെ ഹൃദയത്തിന്റെ വിങ്ങലുകളെയും വായിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നാഥൻ പറയുന്നു, "എന്റെ ആടുകളെയും കുഞ്ഞാടുകളെയും മേയ്ക്കുക." പത്രോസിൽ സ്നേഹവും ശക്തിയും പരിപൂർണമായതുകൊണ്ടല്ല ആ സമയത്ത്. അവൻ ദൈവിക സ്നേഹവും ശക്തിയും സ്വീകരിക്കാൻ മുൻപെങ്ങുമില്ലാത്തതുപോലെ തന്നെ തന്നെ നാഥന്റെ മുൻപിൽ തുറന്നിട്ടു. അതുകൊണ്ടാണത്, "നാഥ, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ." നാഥൻ പത്രോസിന്റെ മരണത്തെ പ്രവചിക്കുകയാണ്. ഉടനെ, "ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ അവർ ബന്ധിച്ചു കൊണ്ടുപോകും." എന്നിട്ട് നാഥൻ അവനോട് പറയുന്നു, "എന്നെ അനുഗമിക്കുക. അക്കളൗത്തേയും മോയേ." ആദ്യത്തെ വിളി പോലെ തന്നെയാണ് ഈ രണ്ടാമത്തെ വിളിയും. പക്ഷേ ഇടയിൽ ഉയർപ്പിന്റെ ആഴം തൊട്ട ഒരു കടൽക്കുളിരുണ്ടെന്ന് മാത്രം. ഇനി പത്രോസിന് മറുവാക്കില്ല, പിന്നോട്ടവുമില്ല. ശിഷ്യർക്കെല്ലാം അങ്ങനെ തന്നെ. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. Colossians 1:20. ഇന്നലെ നാഥൻ പൗലോസിനോട് പറഞ്ഞല്ലോ, ജെറുസലേമിലെന്ന പോലെ റോമായിലും നീ എനിക്ക് സാക്ഷ്യം നൽകണമെന്ന്. Apostle 23:11. ഇന്നലെ സിയന്നായിലെ മിസ്റ്റർ ബെർണദീൻ എന്ന ഫ്രാൻസിസ്കൻ സന്യാസിയുടെ തിരുനാളായിരുന്നു. യേശുവിന്റെ തിരുനാമത്തിന്റെ അപ്പോസ്തലനാണ് അദ്ദേഹം. യേശുനാമത്തിന്റെ ആദ്യാക്ഷരി ചേർത്ത് IHS എന്ന ചുരുക്കെഴുത്ത് നാം കണ്ടിട്ടുണ്ട്. അത് ഈ വിശുദ്ധൻ പ്രചരിപ്പിക്കുന്നതാണ്. അസത്യത്തിന്റെയും സംശയങ്ങളുടെയും ഉണക്കുകളെ തിന്നു തീർക്കുന്ന തീയാണ് ക്രിസ്തുനാമം. വിശുദ്ധൻ പറയുന്നു, പൗലോസ്ലിഹായുടെ വിളിയെ ഓർത്ത്, "അവൻ എന്റെ നാമം വഹിക്കേണ്ടവനാകുന്നുവെന്ന്." കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനിച്ചു വരികയായിരുന്ന Yohanan 17 ധാരാളം പ്രാവശ്യം പിതാവിന്റെ നാമം എന്ന പദം കടന്നു വരുന്നുണ്ട്. തിരുവചനത്തിൽ നാമം എന്നാൽ വെളിപാട് തന്നെയാണ്, ഒരുവന്റെ പ്രകൃതത്തെ വെളിവാക്കുന്നത്. ദൈവം സ്നേഹമാണ് എന്ന് ക്രിസ്തുനാഥൻ വെളിപ്പെടുത്തിയതാണല്ലോ സുവിശേഷം. ഈ നാമം നമുക്ക് പ്രകാശവും രക്ഷയുമാണ്. യഹൂദർ ഇന്ന് ദൈവത്തെ ഭക്തിപൂർവ്വം വിളിക്കുന്നത് ഹാഷ്യം എന്നാണ്. നാമം എന്നാണ് അതിന്റെ അർത്ഥം പോലും. പൗലോസ് ജനതകളുടെ മധ്യേ ഈ നാമമാണ് പേറുന്നത്. ഒരു കാര്യം നമുക്കിവിടെ ശ്രദ്ധിക്കാം,
ഡമാസ്കസിലേക്കുള്ള വഴിയിൽ നാഥനെ കണ്ടുമുട്ടി അന്ധനായിപ്പോയ സാവൂൾ വിശ്രമിക്കുമ്പോൾ ദൈവം ഒരു അനനിയാസിനെ അയച്ചാണ് അവനെ സ്നാനപ്പെടുത്തിയത്. ഹനനിയാസ് അന്ന് ദൈവത്തോട് തടസ്സം പറയുന്നുണ്ട് ആദ്യം. പക്ഷേ അവൻ ദൈവകാരുണ്യത്തെ വായിച്ചറിയുന്നു, അനുസരിക്കുന്നു. അനനിയാസിനോട് നാഥൻ പറഞ്ഞു, സാവൂൾ എൻ്റെ നാമം വഹിക്കേണ്ട യാനപാത്രമാണ്. അവൻ പറഞ്ഞറിയിക്കാനാവാത്ത കഷ്ടതയുടെ പാനപാത്രം കുടിക്കുകയും ചെയ്യും. അപ്പോസ്തല പ്രവർത്തനം 9:15 മുതൽ. ദൈവിക നിയമം പാലിക്കുന്ന ഒരു ഉത്തമ യഹൂദനാണ് അനനിയാസ് എന്ന് ശ്ലീഹാ പിൽക്കാലത്ത് സാക്ഷ്യം നൽകുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 22:12. അവൻ തന്നോട് ക്രിസ്തുനാമത്തിൽ മുന്നേറാൻ പറഞ്ഞതും അപ്പോസ്തല പ്രവർത്തനം 22:14. നിയമത്തിന്റെ കാർക്കശ്യമില്ലാതെ സ്നേഹകാരുണ്യത്തെ പുണർന്ന അനനിയാസ്. അനനിയാസ് എന്നാൽ ദൈവം, യാഹ്, കരുണാർദ്രൻ, ഹന്നാൻ എന്നാണ് അർത്ഥം. സാവൂളിനെ മരണത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർപ്പിച്ചത് ഒരു അനനിയാസ് ആണെങ്കിൽ അവനെ മരണവിധിയിലേക്ക് എറിഞ്ഞുകൊടുത്തതും മറ്റൊരു അനനിയാസ് ആണ്. അക്കാലത്ത് മുഖ്യപുരോഹിതനായിരുന്ന അനനിയാസ് നിയമം പാലിക്കേണ്ട അവൻ തന്നെ നിയമം തെറ്റിക്കുന്നു, സ്നേഹ പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 23:1-2 ലേവ്യർ 19:35. അവൻ നിയമത്തെ വളച്ചൊടിച്ച ദുഷ്ടമേധാവിയായിരുന്നു, കരുണയില്ലാത്തവൻ. ഒരു വേട്ടപ്പെട്ടിയെപ്പോലെ അവൻ സ്നേഹയെ പിന്തുടരുന്നുണ്ട് ജെറുസലേമിലും പിന്നീട് കേസറിയായാലും. ഇന്നലെ ആ വാഗ്വാദങ്ങൾ നാം ശ്രദ്ധിച്ചിരുന്നു, അപ്പോസ്തല പ്രവർത്തനം 22:23 അധ്യായങ്ങൾ. ഇന്ന് കേസറിയായിൽ റോമൻ ഗവർണർ ഫെസ്തൂസ് അഗ്രിപ്പ രാജാവിനോട് പൗലോസിനെ കുറിച്ച് പരാമർശിക്കുകയാണ്, അപ്പോസ്തല പ്രവർത്തനം 25:13-21. അന്ന് നാഥന്റെ കാര്യത്തിൽ അന്നാസും കയ്യഫാസും പിന്നെ പീലാത്തോസ് പിന്നെ ഹെരോദേസ് എന്നായിരുന്നെങ്കിൽ ഇന്ന് ശ്ലീഹായുടെ കാര്യത്തിൽ അനനിയാസ് പിന്നെ ഫെസ്തൂസ് പിന്നെ അഗ്രിപ്പ എന്നിവരാണ്. ഇപ്രകാരം ഭൂമി അതിന്റെ അവിശുദ്ധമായ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും, നീതിയെയും ന്യായത്തെയും ഇരുട്ടിൽ തള്ളാനും ഉദയങ്ങളെ തച്ചുടക്കാനും. പക്ഷെ സൂര്യൻ എന്തെങ്കിലും ഉദിക്കാതിരുന്നിട്ടുണ്ടോ? കാരണം ഭൂമിയിൽ മാത്രമേ അസ്തമയങ്ങളുള്ളൂ. ആകാശത്തിന്റെ അങ്ങേയതിരുകളിൽ എന്നും സൂര്യശോഭയാണ്, സർവോദയം. ഇന്ന് സങ്കീർത്തനം 103 പറയുന്നുണ്ട്, തന്നെ തേടുന്നവരുടെ മേൽ നാഥന്റെ കാരുണ്യം ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് പോലെയാണെന്ന്. സങ്കീർത്തനം 103:11. അതിന് അതിരില്ല, വിരാമവുമില്ല. ദൈവത്തിന്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദൈവം ചെയ്ത നന്മയൊന്നും മറക്കരുത് എന്റെ ആത്മാവേ. ഉദ്ധിതൻ സർവവചനവും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ദൈവസ്നേഹത്തിന്റെ സുസ്ഥിരമായ മാർഗത്തെയാണ് ശിഷ്യരെ പഠിപ്പിച്ചത്. ആ വചനമാകട്ടെ നമ്മുടെ പ്രത്യാശയെ പാലിക്കുകയും ചെയ്യുന്നു, റോമർ 15:4. ആ പ്രത്യാശയോ നമ്മുടെ ആത്മാവിന്റെ നങ്കൂലമായി തീരുകയും ചെയ്യുന്നു, ഹെബ്രായർ 6:19. ആത്മാവേ ഇതൊന്നും മറക്കരുത്. ആ ചഞ്ചല സ്നേഹകാരുണ്യം ഹെസെദ് നമ്മിൽ പരിപൂർണമായി കഴിഞ്ഞു. കാരണം നാം പാപികളായിരിക്കെ പുത്രൻ നമുക്കായി സ്വയം ബലിയർപ്പിച്ചു, 1 Petrus 3:18, 1 Johannan 3:16. അതുകൊണ്ട് നാം വല നിറയുവോളം ആഴങ്ങളിൽ വലയിറക്കിക്കൊണ്ടേയിരിക്കും, ഏത് കലിപൂണ്ട കടലിലും.